അടുത്തൊരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ്, ഇത് 5 മാർക്കിൻ്റെ ചോദ്യം. സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് വരാറുള്ളത്. അത് എക്സ്ക്ലൂസീവ് ആണെന്നും പറയും, ഇൻക്ലൂസീവ് ക്ലാസ് വേണമെന്നും പറയും. ഇവിടെ ക്വസ്റ്റ്യൻ, മേക്ക് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇൻക്ലൂസീവ് ആണ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആ ക്ലാസ് തന്നെയായിരിക്കും. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ പെട്ടതായിരിക്കില്ല, അത് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പെട്ടതായിരിക്കും. അപ്പം മേക്ക് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എന്നിട്ട് ബ്രാക്കറ്റിൽ അവർ ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. പിന്നെ അവിടെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതെത്രയാണ്, 7 ആയിട്ട് ക്ലാസ് ഇൻ്റർവെല് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നമുക്കൊരു പിന്നെ ടേബിളിൽ ഡാറ്റ തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഉള്ള 1, 2, 3, 4, 5 5 റോ ഉണ്ട്. അപ്പം 8, 5, 40, 41, 42, 43, 44 44 വാല്യൂസ് ആയിരിക്കും ആണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് 7 ക്ലാസ് ഇൻ്റർവെൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നോക്കേണ്ടത്, ഏറ്റവും എപ്പോഴും നമ്മൾ നോക്കുക, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണെന്നാണ് നോക്കേണ്ടത്. ലോവസ്റ്റ് വാല്യൂ നമുക്ക് 1 ആണ് കിട്ടിയിരുന്നത്. അപ്പം ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ എവിടെയാണ് നോക്കുക. 24 ഉണ്ട് 22 ഉണ്ട് 26 ഉണ്ട് 29 ഉണ്ട് 36 ഉണ്ട് 36നേക്കാളും വലിയ വാല്യൂസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, 36 ആണ് ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ. അപ്പം 1 വരണം, 36 വരണം, ക്ലാസ് ഇൻ്റർവെൽ എത്രയായിട്ട് എടുക്കും വേണം, 7 ആയിട്ട് എടുക്കും വേണം. അപ്പം 1 എന്ന് പറയുമ്പോൾ നമുക്ക് 0 തൊട്ടിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 7 കയ്യിലുണ്ട്, 0 തൊട്ടിട്ട്, 0 അതിൽ ഇൻക്ലൂഡഡ് ആണ്. 0, 1, 2, 3, 4, 5, 6, 7, 6 വരെ ആവുമ്പം എന്താണ്, 0 കൂടി അതിൽ ഉള്ളതായതുകൊണ്ട് 6 വരെ ആവുമ്പം എന്തായി നമുക്ക്, 7 ആയി. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് 0 to 6 എന്ന് നമുക്ക് എഴുതാം, 0 to 6. സെക്കൻഡ് ക്ലാസ് അപ്പം എന്തെഴുതണം, 6 തൊട്ടിട്ട് തുടങ്ങാൻ പാടുണ്ടോ? 6 തൊട്ടിട്ട് തുടങ്ങരുത്, 6 ഈ ക്ലാസ്സിൽ പെട്ടുപോയി. അപ്പോൾ അടുത്തത് 7 തൊട്ട് തുടങ്ങണം. എന്നിട്ട് കയ്യിലെണ്ണി നോക്കുക, 7, 8, 9, 10, 11, 12. അപ്പം 7 തൊട്ടിട്ട് 12 വരെയാണ് പിന്നെ 7 ക്ലാസ് ഇൻ്റർവെൽ 7 അല്ലേ, ഓക്കെ സോറി, 7 ആണ്. അപ്പോൾ നമ്മൾ 0 to 6 ആദ്യത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് 7 തൊട്ടിട്ട്, 7, 8, 9, 10, 11, 12, 13 വരെ വരും. 7 എടുക്കുമ്പോൾ ക്ലാസ് ഇൻ്റർവെൽ 7 എടുക്കുന്ന സമയത്ത് 13 എന്ന് വരും. അടുത്തത് 13 വെച്ച് തുടങ്ങാൻ പാടില്ല, 14 വെച്ചിട്ടായിരിക്കും തുടങ്ങണം. അങ്ങനെ 14 തൊട്ടിട്ട് എത്ര വരെ, 7 എപ്പോഴാണോ എണ്ണി തീരുന്നത്, 14, 15, 16, 17, 18, 19, 20 7. അപ്പോൾ 14 to 20. അടുത്തത് 21 ആണ്, 20 എടുക്കാൻ പാടില്ല, 21 അടുത്ത നമ്പർ എടുക്കണം, 21 to 27. അതിൻ്റെ അടുത്തത് 28 to 34. അടുത്തത് 35 to 41. 36 എന്ന് പറഞ്ഞിട്ടുള്ള ഹയ്യസ്റ്റ് വാല്യൂ എടുക്കണം, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ആദ്യത്തെ കോളം വരച്ചു, ക്ലാസ് ഇൻ്റർവെൽ എഴുതി. ക്ലാസ് ഇൻ്റർവെല്ലാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേതിലൊക്കെ കണക്ക് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ കോളം നമുക്ക് എടുക്കാം. ആദ്യത്തെ കോളം എത്ര, 24 ഇതിൽ വരുന്ന നമ്മൾ നോക്കുക. 24 എന്നുള്ളത് 4ാമത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ 24 ടാലി മാർക്ക് ഇടുക. ഇവിടെ ഉള്ള 24 നമ്മൾ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് കട്ട് ചെയ്ത് കളയുക. അടുത്തത് 15 ആണ്. അപ്പോൾ ആ 15 എവിടെ വരും എന്ന് നമ്മളിതിൽ നോക്കുക. 14 to 20 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് വരിക. അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് നമ്മളങ്ങനെ ടാലി മാർക്ക് ഇട്ട് നമ്മൾ പോവുക, മനസ്സിലായോ? ടാലി ഇത് എളുപ്പമാണ്, ടാലി മാർക്ക്. 2ാമത്തെ കോളം ടാലി മാർക്കാണ്. 3ാമത്തെ കോളം എന്നിട്ട് അത് കൂട്ടി എഴുതുക. കണ്ട, 0 to 6 വരെ എത്രയാ, ഒരു 5 കട്ട, പിന്നെ മറ്റേ വേറൊരു 5 കട്ട. അപ്പോൾ 5 + 5 10 ആയി, 10 + 1 11. അടുത്തതിൽ 2 5 കട്ടകളാണുള്ളത്, അപ്പോൾ 10. അങ്ങനെ നമ്മൾ അത് ടാലി മാർക്ക് കൂട്ടിയിട്ട് ഫ്രീക്വൻസി കൂട്ടി എഴുതുക. എന്നിട്ട് ടോട്ടൽ നോക്കുക, ടോട്ടൽ ഫ്രീക്വൻസി നോക്കുക. 44 നമ്മൾ നേരത്തെ എണ്ണി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രീക്വൻസി കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എണ്ണി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 44 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ഓൾമോസ്റ്റ് ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അഥവാ നമുക്ക് 43 ഇട്ട് പറ്റി വന്നു എന്ന് വിചാരിക്കട്ടെ, നമ്മൾ കൂട്ടുന്ന സമയത്ത് 43 ഇട്ട്. അതിനോണ്ടാണ് പെൻസിലുകൊണ്ട് ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലുകൊണ്ട്
വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം നമ്മൾ ആ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ മായ്ച്ച് കളയണം. മായ്ച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടി കറക്റ്റായിട്ടിരുന്ന് ടാലി ബാർ ഇത് വെട്ടിക്കളയണം. അടുത്തത് വീണ്ടും തുടങ്ങണം, വേറൊരു പേജ് എടുത്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ താഴെ കൃത്യമായി എഴുതി. ഒരിക്കലും ഇതിൽ തന്നെ ഇടാൻ പാടില്ല, ഇതിൽ തന്നെ ഇട്ടാൽ വീണ്ടും തെറ്റിപ്പോവുകയോ ചെയ്യാം. ഇത് വെട്ടിക്കളഞ്ഞിട്ട് അടുത്തതിൽ ഒന്നും കൂടി ചെയ്ത് നോക്കണം. അതൊരു കാര്യം ചെയ്താൽ മതി പരീക്ഷയ്ക്ക്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം ചെയ്തിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാക്കുന്നത്. ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം പിന്നെ തന്നിരിക്കുന്ന ഡാറ്റയിൽ ലോവസ്റ്റ് വാല്യൂ ഏതാണ്, ഹയ്യസ്റ്റ് വാല്യൂ ഏതാണ്, അപ്പോൾ ലോവസ്റ്റ് വാല്യൂം ഹയ്യസ്റ്റ് വാല്യൂം ഇൻക്ലൂഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്ലാസ് ഇൻ്റർവെൽ വേണം നമ്മൾക്ക്. അപ്പോൾ ഇനി അവിടെ നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ ആണ് എന്ന് പറയണം. ഇതിലിപ്പോൾ സീറോയിൽ തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല കേട്ടോ, വൺ തൊട്ടിട്ടും തുടങ്ങാം. അപ്പോൾ വൺ തൊട്ടിട്ട് സെവൻ ക്ലാസ് ഇൻ്റർവെൽ എടുക്കണം എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പം നമ്മൾ കയ്യിൽ എണ്ണി നോക്കുക, 1, 2, 3, 4, 5, 6, 7. അപ്പം വൺ തൊട്ട് സെവൻ വരെ ആദ്യത്തെ ക്ലാസ്സാക്കാം. അപ്പം അതിൻ്റെ അടുത്ത ക്ലാസ് എങ്ങനെയാവും, 8 തൊട്ടാവണം. അടുത്ത ക്ലാസ് സെവനിൽ തുടങ്ങാൻ പാടില്ല, അപ്പം 8 തൊട്ടാക്കാം. അങ്ങനെയും എഴുതാം അങ്ങനെ. അതായത് ഒരു ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതേ ക്ലാസ്സിലായിരിക്കണം. അതിനെയാണ് ഇൻക്ലൂസീവ്. രണ്ടറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ലിമിറ്റ് ആ ക്ലാസ്സിലായിരിക്കൂല വരിക, അത് അതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ആ ലോവർ ലിമിറ്റ് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണക്ക് ഇൻക്ലൂസീവ് മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.